അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ഒരു സംശയം, ഇപ്പോൾ ഭാര്യമാരും ഉമ്മമാരൊക്കെ ആയിട്ട് ഒരുമിച്ച് താമസിക്കുന്ന കുടുംബത്തിൽ ഇപ്പോൾ ഭർത്താക്കന്മാർ അവരുടെ ഭാര്യമാർക്ക് ഉമ്മമാരെക്കാളും കൂടുതൽ സൗകര്യങ്ങളും സംവിധാനങ്ങളും ചെയ്തു കൊടുക്കുന്നതിൻ്റെ ഇസ്ലാമിക കാഴ്ചപ്പാട് എങ്ങനെയാണ് വരിക? അതായത് ഇപ്പോൾ വസ്ത്രം എടുത്തു കൊടുക്കുമ്പോൾ ഭാര്യമാർക്ക് മൂന്നോ നാലോ വസ്ത്രം, അതേ സ്ഥാനത്ത് ഉമ്മമാർക്ക് ചിലപ്പോൾ ഒരു വസ്ത്രം, നല്ല നല്ല ഭക്ഷണങ്ങൾ ഭാര്യയ്ക്ക് ചെയ്തു കൊടുക്കണു, അതേ സ്ഥാനത്ത് ഉമ്മാക്ക് അങ്ങനത്തെ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണില്ല. യാത്രകൾ പോകുമ്പോൾ ഉമ്മാനെ ഒഴിവാക്കിയിട്ട് ഭാര്യ മാത്രമായിട്ട് അങ്ങനെ അവർ യാത്രകൾ പോകുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ വിശദീകരണങ്ങൾ ഇമാമികൾ കിതാബുകളിൽ രേഖപ്പെടുത്തി വച്ചിട്ടുള്ളത് ഉസ്താദ് ഒന്ന് വിശദീകരിച്ചു തരും. ഉമ്മയേക്കാൾ ഭാര്യയോട് സ്നേഹവും അടുപ്പവും കാണിക്കാൻ പറ്റുമോ? അതുപോലെ തന്നെ ഒരു വീട്ടിൽ തന്നെ നമ്മളോട് കൂടെ തന്നെ ഭാര്യയും അതുപോലെ തന്നെ ഉമ്മയും ഒന്നിച്ച് ജീവിക്കുമ്പോൾ പല വിഷയത്തിലും ഭാര്യമാർക്ക് നമ്മൾ ഏറെക്കുറെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. ഇപ്പോൾ ഡ്രസ്സ് എടുക്കുന്ന സമയത്ത്, അതുപോലെ തന്നെ ഒരു സിയാറത്തോ അല്ലെ ടൂറൊക്കെ പോകുന്ന സമയത്ത്, ഇങ്ങനെയൊക്കെ ഈ സ്വാഭാവികമായിട്ടും ഈ വിഷയങ്ങൾ കയറി വരും. ഇത് ഒരു അഡ്ജസ്റ്റ്മെൻറ്റും അതുപോലെ തന്നെ സ്നേഹങ്ങൾ എന്ന് പറയുമ്പം അത് രണ്ട് രൂപത്തിൽ പോകുന്നതും ഒക്കെയാണ്. അതായത് ഉമ്മയോട് കാണിക്കുന്ന സ്നേഹം ഭാര്യയോടുണ്ടാകൂല, ഭാര്യയോട് കാണിക്കുന്ന സ്നേഹം ഉമ്മയോടുണ്ടാകൂല. രണ്ട് സ്നേഹമായിട്ട് രണ്ട് രൂപത്തിൽ പോകും. അത് നമുക്ക് ചിന്തിച്ചാൽ അറിയാമല്ലോ. എന്നാൽ ഇതൊരു അഡ്ജസ്റ്റ്മെൻ്റാണ് എന്ന് പറയുമ്പം ഇതിൻ്റെ വിഷയത്തിൽ ഒരുപാട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്ത് വന്നാലും ഉമ്മാക്ക് തന്നെയാണ് സ്ഥാനം, അത് യാതൊരു സംശയവുമില്ല. പക്ഷെ അവിടെയും ഒരുപാട് കാര്യങ്ങൾ ഫുഖഹ ചർച്ച ചെയ്യുന്നുണ്ട്. ഏതായാലും ഇങ്ങനെ ഒരു ചോദ്യം തന്നെ മഹാനായ ഇമാം നവവി റളിയല്ലാഹുവിനോട് വന്നിട്ടുണ്ട്. മഹാനായ നവവി ഇമാമിൻ്റെ ഫതാവ, ആ ഫതാവൻ നവവിയിൽ ഇത് വ്യക്തമായിക്കൊണ്ട് ഇതിൻ്റെ സ്വാല് ജവാബ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ 150-ാമത്തെ പേജിലായിട്ട് ഹെഡിങ് തന്നെ മഹാനവർ കൊടുത്ത എന്താ, തഫ്ലീലു സൗജത്തി അലൽ ഉമ്മി എന്നാണ്. ഉണ്ടോ, ഉമ്മയെക്കാളും ഭാര്യയ്ക്ക് ശ്രേഷ്ഠത കൊടുക്കുക, ഭാര്യയ്ക്കൊരു ശ്രേഷ്ഠത കൊടുക്കുക ഉമ്മയെക്കാളും. ചോദ്യം എന്താ, ഇൻസാനു ലോഹു സൗജത്തുൻ വ ഉമ്മുൻ, ഒരാൾക്ക് ഭാര്യയുണ്ട് ഉമ്മയുണ്ട്. അല്ലഹു തഫ്ലീലു സൗജത്തി അലൽ ഉമ്മി, ഉമ്മയേക്കാൾ ഭാര്യയ്ക്ക് കുറച്ച് ഏറ്റവും വ്യത്യാസപ്പെടുത്തിയിട്ട് സ്നേഹമോ അല്ലെങ്കിൽ ഒരു ശ്രേഷ്ഠതയോ ഒക്കെ കൊടുക്കാൻ പറ്റുമോ? ഏതൊക്കെ വിഷയത്തിൽ, ഫിൻ നഫഖത്തി, ചെലവെടുക്കുന്ന വിഷയത്തിൽ, വഗൈരിഹ, അതല്ലാത്തതിന് എന്തൊക്കെയുണ്ടതൊക്കെ, അതിൽപ്പെട്ടാണ് ഇപ്പോൾ പറഞ്ഞ ടൂർ പോലും മറ്റുമെല്ലാം. അതുപോലെ തന്നെ മിനൽ മുഅൻ ഉവൽ കിസ്വത്യ, ഈ പറയുന്ന എൻ്റെ വസ്ത്രം കൊടുക്കുന്ന വിഷയത്തിൽ, അങ്ങനെ തുടങ്ങിയിട്ട് എല്ലാ വിഷയത്തിലും ഉമ്മയേക്കാളും കുറച്ച് ശ്രേഷ്ഠത ഭാര്യയ്ക്ക് കൊടുക്കുക, അത് പറ്റുമോ? വഹൽ യഉസും ബിദാലിക, ഇങ്ങനെ ചെയ്താൽ അതുകൊണ്ട് അയാൾ കുറ്റക്കാരനാകുമോ എന്നാണ് നവവി ഇമാമിനോട് ചോദ്യം. അൽ ജവാബ്, മഹാനവറുകൾ കൊടുത്ത മറുപടി, ലാ യഉസും ബിദാലിക, ഇതുകൊണ്ട് കുറ്റമുണ്ട് എന്ന് പറയാൻ പറ്റൂല. അങ്ങനെ പറഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ? എന്നാലോ അവിടെ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാണ്ട്, ഇതാ കാമ ബി കിഫായത്തിൽ ഉമ്മി, അതായത് ഉമ്മാക്ക് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ അവൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ ഭാര്യയ്ക്ക് ചെയ്തു കൊടുക്കുമ്പോലെ ഉമ്മാക്ക് കൊടുക്കണമെന്ന് പറയുമ്പം നമുക്ക് നിന്ദിച്ചാൽ അറിയില്ലേ? അപ്പോൾ അതുകൊണ്ട് അതായത് പറയാം, രണ്ട് സ്നേഹത്തൂടെ പോകുന്നതാണ്. ഉമ്മാക്ക് ചെയ്തു കൊടുക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് ചിലപ്പോൾ എല്ലാമൊന്നും ഭാര്യയ്ക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ടാവില്ല. അപ്പോൾ ഓരോരുത്തർക്കും ചെയ്തു കൊടുക്കേണ്ടതായ രൂപങ്ങളുണ്ടാകും. അപ്പോൾ ഉമ്മാക്ക് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ അയാൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതന്നെ ഇങ്കാനത്ത് മിമ്മൻ യൽസമുഹു കിഫായത്തു ഹബിൽ മഅറൂഫ്, ആ ഉമ്മാനെ നോക്കാനും അതുപോലെ തന്നെ അങ്ങനെയൊക്കെ പരിചരിക്കാനൊക്കെ അവനോട് കൽപ്പിക്കപ്പെട്ടായ സ്ഥിതിക്കായി വരുമ്പം എന്തായാലും അവൻ ചെയ്തു കൊടുക്കൽ ഹക്കായി വരും, അപ്പോൾ കടമയുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ അവൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഭാര്യയോട് ഏറെ ശ്രേഷ്ഠത കാട്ടിയെന്ന് വിചാരിച്ചുകൊണ്ട് തെറ്റും കുറ്റം ഒന്നും വരുന്നില്ല. എന്നിട്ട് പറഞ്ഞു, ഉമ്മൻ്റെ ആ കൽബിൻ്റെ തൃപ്തി, അത് നമ്മൾ പിടിച്ചു പറ്റണം. അതാണ് അവിടുത്തെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കാര്യം. ഉമ്മാൻ്റെ കൽബ് വേദനിക്കുന്ന രൂപത്തിൽ, അതാണ് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞത്. അപ്പൊ അത് എൻ്റെ ഉമ്മാന്റെ കൽബിനെ വേദനിപ്പിക്കുന്ന രൂപത്തിൽ ആവരുത്. എന്നിട്ട് പറഞ്ഞു, ആ യുഫല്ലിലഹ, ഉമ്മാക്കനെയാണല്ലോ ശ്രേഷ്ഠതയൊക്കെ വരിക.
എന്നാൽ വൈങ്കാനല ബുദ്ധമിൻ തെർജീഹ് സൗജത്തി, ചില സ്ഥലങ്ങളിൽ ഭാര്യയെ തൃപ്തിപ്പെടുത്തേണ്ടി വരും. അങ്ങനത്തെ സ്ഥലങ്ങൾ വരുമ്പോൾ അതുപോലെ തന്നെ ഭാര്യയ്ക്ക് കുറച്ച് മുൻതൂക്കം കൊടുക്കേണ്ടി വരും. അങ്ങനെയൊക്കെ വരും. അപ്പോൾ ടൂറ് പോകുന്ന സമയത്ത് ചിലപ്പോൾ ഉമ്മ കുറച്ച് പ്രായം ഉണ്ടാകും, ഉമ്മക്ക് ഒരുപാട് അസുഖങ്ങളുണ്ടാകും. അപ്പോൾ ഈ തണുപ്പ് ക്ലൈമറ്റ് പോലത്തെ സ്ഥലങ്ങളിലേക്കൊക്കെ അങ്ങോട്ട് കൊണ്ടുപോയ ഉമ്മാൻ്റെ രോഗം കൂടും. പക്ഷേ ഉമ്മക്ക് തോന്നാനും പാടില്ല ഉമ്മാനെ ഒഴിവാക്കിയതാണ് എന്നുള്ളത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഭാര്യയ്ക്ക് കുറച്ച് കാര്യം ചെയ്തു കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് കൂടാതെ കഴിയാതെ വന്നാൽ അഥവാ ഇങ്കാനല്ല ബുദ്ധമിൻ തെർജീഹ് സൗജത്തി, ഭാര്യയ്ക്ക് കുറച്ച് ഏറ്റവും വ്യത്യാസപ്പെടുത്തി ചെയ്തു കൊടുക്കണം അല്ലെങ്കിൽ കുറച്ച് മുൻതൂക്കം കൊടുക്കേണ്ടി അങ്ങനെ വന്നാൽ അത് കൂടാതെ കഴിയാതെ വന്നാൽ ഫയംബഗി, ഇതാ ഇനി ഇവിടെ നബിമാമ നല്ലൊരു മാർഗം, ഒരു സൊല്യൂഷൻ നമുക്ക് പറഞ്ഞു തരുന്നു. ഫയംബഗി ലഹു ആ യുഹുഫിയഹു അനിൽ ഉമ്മീ, ചില കാര്യങ്ങളൊക്കെ ഉമ്മാനെ തൊട്ട് മറച്ചു വെക്കേണ്ടി വരും. ഭാര്യമാർക്ക് ചെയ്തു കൊടുക്കണം മുഴുവനോ ഉമ്മയോട് പറയുക എന്ന് പറഞ്ഞാൽ ശരിയാവൂല. അങ്ങനെ പറയുമ്പോഴായിരിക്കും ഒരുപാട് ബുദ്ധിമുട്ടുകൾ കയറി വരിക. അപ്പം ചിലതൊക്കെ മറച്ചു വെക്കണം. അതുകൊണ്ട് യാതൊരു തെറ്റുമില്ല, ഉമ്മാൻ്റെ അടിയിൽ നമുക്ക് യാതൊരു പ്രശ്നവുമില്ല. ഉമ്മക്ക് ചെയ്തു കൊടുക്കേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പം ചിലതൊക്കെ അങ്ങനെ ആയിരിക്കും. ചിലപ്പോൾ ഒരു പക്ഷേ വസ്ത്രം എടുക്കുന്ന സമയത്ത് ഉമ്മക്ക് ഒരു വസ്ത്രം മതി, കാരണം പുറത്തൊന്നും പോകുന്നില്ല, ഉമ്മ അവിടെ തന്നെയാണ്, അത് മതി, ഭാര്യക്കത് പോരാ, അപ്പോൾ രണ്ട് ജോഡി വസ്ത്രം വേണം. അങ്ങനെയാവുമ്പോൾ ഒരു ജോഡി ഉമ്മയെ അറിഞ്ഞുകൊണ്ടും ഒരു ജോഡി ഉമ്മ അറിയാതെയും വാങ്ങി കൊടുത്താൽ എന്ത് തെറ്റ്? അതാണ് ഇപ്പം എമ്പകി ഐ യൊഫിയോഹു അനിൽ ഉമ്മി, ഉമ്മയെ തൊട്ട് അത് എന്ത് ചെയ്യാൽ മതി, മറച്ചു വെച്ചാൽ മതി, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതൊരു അഡ്ജസ്റ്റ്മെൻ്റ് ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതൊരു പാലാണ്, അതിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് അത് ആ രൂപത്തിലും മട്ടത്തിലും കൊണ്ടു കിടക്കുകയാണെങ്കിൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. അപ്പോൾ ആയതുകൊണ്ട് ഒരു തെറ്റ് ഒരു കുറ്റം എന്നുള്ളത് പറയാൻ പറ്റൂല. നേരെ മറിച്ച് ഇങ്ങനെ ഭാര്യമാരോട് നമ്മൾ ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾ, ഉമ്മയോട് ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തൊല്ലം ചെയ്യുമ്പോൾ രണ്ട് രണ്ട് റൂട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ തന്നെയാണ് ഏകദേശം. അപ്പം അതാ പറഞ്ഞത്, ഭാര്യയോട് കാണിക്കുന്ന സ്നേഹം എല്ലാ ഉമ്മയോട് കാണിക്കാൻ പറ്റുമോ? ഉമ്മയോട് കാണിക്കുന്ന എല്ലാ സ്നേഹവും ഭാര്യയോട് കാണിക്കാൻ പറ്റുമോ? അത് രണ്ടും രണ്ട് രൂപത്തിൽ തന്നെ പോകൂലേ. അപ്പം ആയതുകൊണ്ട് തന്നെ ഇതുകൊണ്ട് തെറ്റ് കുറ്റം എന്നില്ല, നേരെ മറിച്ച് മനസ്സിൻ്റെ വേദനയില്ലാത്ത രൂപത്തിൽ, മനസ്സ് വേദനിക്കാൻ പാടില്ല, ആ രൂപത്തിൽ അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്യാവുന്നതാണ് എന്നാണ് നബി ഇമാം അതിനെപ്പറ്റി പറഞ്ഞിട്ടുള്ളത് കേട്ടോ.